ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മിസ്രാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൈപ്പിംഗ് ബാഗും അതുപോലെ നോസലും ഈസി ആയി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അവിടെ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നാലേ ഞാൻ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് കടക്കാം ഞാനിവിടെ രണ്ട് ടൂത്ത് ബ്രഷിൻ്റെ കവർ എടുത്തിട്ടുണ്ട് ഇത് ഫുൾ കഴിഞ്ഞതാണ് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ നോസൽ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ മേൽഭാഗവും താഴെ ഭാഗവും ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ മേൽഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴെ ഭാഗവും അതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ സെൻറ്ററും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്യാം ഇത് തുറക്കാം അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കിട്ടും ഇനി ഇതിൻ്റെ സെൻറ്ററും ഒന്ന് കട്ട് ചെയ്യാം ഞാൻ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് കൊണ്ട് രണ്ട് നോസിൽ തയ്യാറാക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ ടാപ്പ് വെച്ച് ഫുൾ കവർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കോൺ ഷേപ്പാക്കി വെക്കാം അതായത് ആ നോസലിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇനി ഇത് ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ കവർ ചെയ്യണമെന്നൊന്നുമില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവില്ല നമ്മൾ കട്ട് ചെയ്ത് രണ്ട് ഭാഗമാക്കിയ സ്റ്റെപ്പ് അവിടുന്ന് ഇതേപോലെ കോൺ ഷേപ്പാക്കി മടിക്കതിന് ശേഷം സെല്ലോടോപ്പ് വെച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുത്താലും മതി അപ്പോൾ നമ്മൾ നന്നായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗം റൗണ്ട് ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടണം അപ്പോൾ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ മുൻവശവും ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്താൽ മതി അപ്പോൾ മുൻവശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് ഈ നോസലിൻ്റെ മുൻവശം ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നോസലൊക്കെ പല മോഡലിലാണ് ഉണ്ടാവാറുള്ളത് നമ്മൾ ക്രീമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പല ആകൃതിയിലാണല്ലോ കിട്ടാറുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ ഞാൻ ട്രയാങ്കിൾ ഷേപ്പായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത ഭാഗം ഉള്ളിലേക്കായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ നോസിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഉള്ളക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് രണ്ട് നോസിൽ തയ്യാറാക്കാമെന്ന് അതിലൊരു ഭാഗമാണ് ഇത് അപ്പോൾ നമ്മൾ നേരത്തെ നോസിൽ തയ്യാറാക്കിയതുപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുൻവശം ഇതുപോലെ കത്തേക്ക് വെച്ചിട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം നമ്മൾ ഈ നോസിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഇങ്ങനൊരു മോഡലാണ് അപ്പോൾ നമ്മുടെ രണ്ട് നോസലും ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് ഏത് മോഡലും ഏത് ഡിസൈനും വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മൾ തയ്യാറാക്കുന്നത് പൈപ്പിംഗ് ബാഗാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാനിവിടെ രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്ന് നിവർത്തി കൊടുക്കാം ഇതുപോലെ മടക്കി വെച്ച ഭാഗം ഉണ്ടാവുമല്ലോ അതൊന്ന് നമുക്ക് നിവർത്തി കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായി നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം ഇത് വീണ്ടും നിവർത്താം എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കവർ കൊണ്ട് നാല് പൈപ്പിംഗ് ബാഗ് തയ്യാറാക്കാം ഞാനിവിടെ രണ്ട് പൈപ്പിംഗ് ബാഗാണ് തയ്യാറാക്കുന്നത് രണ്ട് നോസലിന് രണ്ട് പൈപ്പിംഗ് ബാഗാണ് തയ്യാറാക്കുന്നത്
അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ രണ്ട് ഭാഗമായി കിട്ടും. അതിലൊരു ഭാഗം എടുത്ത് ഇതുപോലെ കോൺ ഷേപ്പാക്കി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോൺ ഷേപ്പായി മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഇതുപോലെ രണ്ടായി ഒന്ന് മടക്കിയതാണ്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതിൻ്റെ സൈഡൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം വെച്ചെടുത്താൽ മതി. എന്നിട്ട് കുറഞ്ഞ ചൂടുള്ള അയൺ ബോക്സ് വെച്ച് നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ കൂടിയ ചൂടിൽ അയൺ ചെയ്യരുത്, അപ്പോൾ സൂക്ഷിച്ച് വേണം അയൺ ചെയ്യാനായിട്ട്. കവർ ഉരുകി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ബാഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്, കണ്ടോ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പൈപ്പിംഗ് ബാഗാണ്. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് അയൺ ചെയ്യാം. ഞാൻ ന്യൂസ് പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ അധികം ഭാഗം ഒന്ന് കൂടിപ്പോയി. അപ്പം ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഇതാ നമ്മൾ രണ്ട് പൈപ്പിംഗ് ബാഗും ഇവിടെ തയ്യാറായിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതുപോലെയുള്ള പൈപ്പിംഗ് ബാഗാണ്. ഇനി നമ്മളെ പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നോസൽ ഇട്ടെടുക്കാം. ഇതിൻ്റെ മുൻവശം ഒന്ന് കട്ട് ചെയ്യാം. കണ്ടോ നന്നായി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോസലും മറ്റേ പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടെടുക്കാം. ഇതിൻ്റെ മുൻവശവും ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മൾ രണ്ട് പൈപ്പിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതാണ്.